ഇപ്പൊ ചില സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലത്. നിങ്ങൾ പറയുന്നത് അപ്പാടങ്ങ് വിശ്വസിക്കാൻ മാത്രം മടയം മാറുന്നുമല്ല. ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് മറുനാടൻ സാധന സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല സ്റ്റേറ്റ്മെന്റുകളും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നൊക്കെയാ പറയുന്നത്. അതുണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ മറുനാടൻ സാജൻ ഏത് മാധ്യമധർമ്മ ഈ കാലം എത്രയായിട്ട് ചെയ്തത് അതൊന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് എക്കാലവും ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില ജൽപ്പനങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കൂടി അദ്ദേഹം പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ അദ്ദേഹം മറ്റെന്താ പറയുന്നത്? ഇതൊക്കെ സാധാരണ ജനങ്ങൾ കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നില്ലേ എന്തായാലും പറയുന്നുള്ള കാര്യം? അപ്പൊ നിങ്ങൾക്ക് വിശേഷ ബുദ്ധിയില്ലേ? നിങ്ങൾ ഈ വീണ്ടും മൂന്നാം തവണയും പിണറായി വിജയന് അധികാരം സുഖമായിട്ട് കയ്യിൽ വെച്ച് കൊടുക്കേണ്ട പരിപാടിയാണോ നിങ്ങൾ? അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആണ്, മറുനാടൻ സാജന്റെ പത്രമധർമ്മമോ സ്വാഭിനോ അടിച്ചമർത്താനോ ശ്രമിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന ചരിത്രത്തിനെതിരെ ഇരയാക്കപ്പെട്ടവര് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. അത് വസ്തുത റിയാലിറ്റിയാണ്. അതിന് നിങ്ങൾക്കെന്താ ഇത്ര അസഹിഷ്ണുത? നിങ്ങൾക്ക് അങ്ങനെ വലിയ മനപ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു അന്തി ചർച്ചയിൽ ഒരു സംഘി ചാണകം വന്നിട്ട് ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? ഒരു പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കോൺഗ്രസിനെ പ്രതികരിച്ച് ഷമാ മുഹമ്മദാണ് ഇപ്പുറത്തെ മറുപാദ പ്രതികരിച്ചിട്ടുണ്ടായത്. പക്ഷെ ഷമാ മുഹമ്മദിന് അതിന് വേണ്ട പോലെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കേട്ട സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നാ. അപ്പൊ അതിന് പോലും നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോ ഒരു മതവിദ്വേഷവും വെറുപ്പും വെറുപ്പിന്റെ എന്താ പറയുന്ന ഒരു കട തുറക്കുന്ന ഒരു ഒരുത്തനിക്കെതിരെ ഒരു രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ആ ഇരയാക്കപ്പെട്ടവർ ചെയ്യുമ്പോൾ അത് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തിയാണെന്ന് ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നതൊക്കെ പൊതുസമൂഹം അങ്ങ് അങ്ങ് തൊണ്ടതൊണ്ടാതെ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾക്ക് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളില്ലേ? ഈ സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ, വില വർധനവ്, പീഡനങ്ങൾ, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കണം, സ്റ്റേറ്റ്മെന്റ് ഒരു സമരമൊക്കെ നടത്തേണ്ടത്? അല്ലാതെ തെമ്മാരിത്തരം പറഞ്ഞ് രാജ്യത്തിന്റെ എന്താ പറയുക നിയമത്തിനുള്ളിലേക്കൂടി പോയി അവൻ ശിക്ഷ ഏറ്റു വാങ്ങുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ അത് അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ കേട്ട് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ പൊതുസമൂഹം. അത് നിങ്ങൾ മനസ്സിലാക്കണോ? നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ ഈ സമൂഹത്തിനിടയിൽ. ഞാൻ മുഴുവനും എല്ലാവരും പാർട്ടിക്കാരൊന്നുമല്ല, അത് ചിന്തിച്ചോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം സ്പോട്ട് ഔട്ട് ചെയ്ത ന്യൂസുകൾ ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെയും ഇദ്ദേഹം ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു നോക്കുകുത്തിയാണ്, ഒരു ഭാവിയായിട്ടാണ് ഖാർഗെ അവിടെ വന്നത് എന്നൊക്കെ. അപ്പൊ ആ അദ്ദേഹം ആ പറയുന്ന അലിഗേഷന്റെ പൂർവ്വം ഇതും ചൂണ്ടുന്നത് ഗാന്ധി കുടുംബത്തിന് ഏർക്കല്ലേ? അത്രയും വൃത്തികെട്ട ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം ഉണ്ടാക്കിയ പച്ചക്കളവുകളില്ലേ? ഇപ്പൊ ഉമ്മൻചാണ്ടിന്റെ മകനിക്ക് ചാണ്ടി ഉമ്മനിക്ക് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അപ്പൊ ഇതൊക്കെ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണോ, എല്ലാവരും എല്ലാ പുലിയാട്ടും വിളിച്ച് പറയുമ്പോൾ എല്ലാവരും അതങ്ങ് കേട്ട് നിൽക്കും നിങ്ങളെപ്പോലെ എന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് പ്രതികരിക്കാൻ കഴിവുള്ളവർ പ്രതികരിക്കും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഇവനെ മാത്രമല്ലല്ലോ, എത്രയോ യൂട്യൂബ് ചാനലുകാരുണ്ടല്ലോ, എത്രയോ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവർക്കെതിരെയൊക്കെ ഇങ്ങനെ നാട് മുഴുവൻ കേസുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഇദ്ദേഹത്തിന് മാത്രം എന്തെങ്കിലും വരാനുണ്ടായ സാഹചര്യം? ഇദ്ദേഹം എക്കാലവും ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്തയോ കൊടുക്കുമ്പോ ഇദ്ദേഹം ഒരു സമുദായത്തിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോയത്? അദ്ദേഹത്തിന്റെ വാർത്ത കേട്ടു നോക്ക് നിങ്ങൾ. അദ്ദേഹം വലിയ ഇസ്ലാമിന്റെ പണ്ഡിതനെ പോലെ അദ്ദേഹം മൂന്നാല് തരം ഇസ്ലാമിനെ തീരുമാനിക്കുക, പ്രോ ഇസ്ലാം, ലെഫ്റ്റ് ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം. ഇയാളല്ല ഇസ്ലാമിന്റെ പണ്ഡിതനാ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതനാ ഇയാളെന്ന് പറയാൻ വേണ്ടി? അങ്ങനെയൊന്നുണ്ടോ ഇസ്ലാമിനകത്ത്? ഞാനൊരു ന്യൂനപക്ഷക്കാരനാ, അങ്ങനെ ഞാൻ അറിയത്തില്ല. എനിക്കും വയസ്സ് ഒരുപാടായി. ഇസ്ലാം പഠിപ്പിക്കുന്നത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ? മാനവികതയാ, മനുഷ്യ സ്നേഹങ്ങളാ. പിന്നെ അതിനകത്ത് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അതൊരു സമുദായത്തിന് എന്താ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? അതെല്ലാ സമുദായത്തിലും ഇല്ലേ? അങ്ങനെ നിരന്തരം ഒരു സമുദായത്തിന് മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി വാർത്ത ചെയ്യുന്ന ആ നാണംകെട്ട മലനാടിന് പിന്തുണക്കുന്ന നിങ്ങളോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയോട് നമുക്ക് വിദ്വേഷമോ വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ തരത്തിൽ നമ്മൾ പ്രതികരിക്കണം.
അല്ലാതെ ഇടിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ വെട്ടിയാടിക്കളയുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടങ്ങ് വിശ്വസിക്കും എന്നൊന്നും ആരും ഇവിടെ ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ജോലിയും ഉത്തരവാദിത്വം നിങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വടിവ ഭംഗിയായി ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിലവർദ്ധനവിനെ സമരം ചെയ്യ്, അല്ല വർദ്ധിച്ചു വരുന്ന വെറുപ്പിന്റെ വിദേശത്തിന്റെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അത്ര നിലപാടുള്ളവരെ നിങ്ങൾ എതിർക്ക്. അതല്ലേ വേണ്ടത്. അതല്ലാതെ ദിവസവും വന്ന് വർഗീയതയും വിഷമവും തുപ്പി നടക്കുന്ന ഒരുത്തിനു വേണ്ടി വാദിക്കുമുണ്ടല്ലോ. അത് ഈ രാജ്യത്തുള്ള ജനങ്ങളുണ്ട്, അത് മനസ്സിലാക്കിക്കോ. ഇപ്പൊ ഞാൻ ചോദിക്കുക, എം എ യൂസഫ് അലി അദ്ദേഹത്തിന് ഇദ്ദേഹം പടച്ചുവിട്ട കഥകൾ എന്താ? അദ്ദേഹമാണല്ലോ കേസ് കൊടുത്തത് ആദ്യോ? അത് മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തല. അദ്ദേഹത്തിന് വ്യക്തിയത്തെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവിലേജ് വെച്ചും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വെച്ചും അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിയമം വെച്ചിട്ടും അദ്ദേഹം പോരാടി. അത് ഏത് തരത്തിലാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? അതുപോലെ തന്നെ എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, പച്ചക്കളവുകൾ വിളിച്ച് പറഞ്ഞിട്ട് ഇല്ലേ? എന്നിട്ട് നിങ്ങളിപ്പം വന്നിട്ട് മറുനാട് രംഗം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഈ നാട്ടിൽ സപ്പോർട്ട് ചെയ്യേണ്ട എത്ര കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇത്ര ആംബേർ ഉണ്ടെങ്കിൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു പീഡന കേസിൽ അകപ്പെട്ട പ്രതിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഒരു അർത്ഥസംഘക്കടയിൽ അതും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ചാണക സംഘക്കെതിരെ ഒരു വില നടക്കാൻ നിങ്ങൾക്ക് ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടോ? ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? നിങ്ങളും വലിയ കോൺഗ്രസുകാരാണ്, ഗാന്ധി കുടുംബത്തിന് ഞങ്ങളങ്ങ് വലിയ ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഗീർ ഗീറോ ആണ് പ്രസംഗിക്കുന്നില്ലേ? ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. ഊളകളല്ല ജനങ്ങൾ, മലന്തിരികളല്ല. എല്ലാവർക്കും വിശേഷ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് നിഷ്പക്ഷമായിട്ട് ഈ പ്രസ്ഥാനത്തെ കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്നവരൊക്കെ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ മാറി ചിന്തിക്കാൻ തുടങ്ങി. എത്രയോ ആള് ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ചോദിക്ക്, നൂറുകണക്കിന് ആളുകൾ എന്റെ മെസ്സഞ്ചറിൽ അടക്കം വന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിന്റെ പാർട്ടി ഇങ്ങനെ, എന്താണോ കോൺഗ്രസ് ഇങ്ങനെ, സംഖ്യകൾക്ക് എന്തിനാ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. അറിയോ നിങ്ങൾ? എന്നിട്ട് പറയും പത്രമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നു. ഇവൻ ഏത് മാധ്യമ പ്രവർത്തകനും ബി ബി എസിന്റെ റിപ്പോർട്ടറാ? ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് വെറും വർഗീയത, വെറും വിശന്തുപ്പി നടക്കുക. ഏതെങ്കിലും ഒരു പ്രതിസ്ഥാനത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു പേര് കിട്ടിയാൽ അവൻ ഉടനെ വന്ന് തരംതിരിച്ച് പ്രോ ഇസ്ലാം, ലെഫ്റ്റ് ഇസ്ലാം, മറ്റേ കാൽനടക്ക ഇസ്ലാം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ ഇതിനകത്ത്? അത് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക്? അത്തരക്കാരെ വന്ന് പിന്തുണക്കുമുണ്ടല്ലോ. സാധാരണ അരിഭക്ഷണം കഴിക്കുന്ന ജാതിക്കും മതത്തിനും അപ്പുറത്ത് നിൽക്കുന്ന നിഷ്പക്ഷത പാലിക്കുന്ന ജനങ്ങളുണ്ട്. അറിയണം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കർണാടകം കണ്ടു പഠിക്കലാ നിങ്ങൾക്ക്. ആ കർണാടകത്തിലൊക്കെ എടുക്കുന്ന തീരുമാനം സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ അടിച്ചോടിക്കുന്ന ഒരു രംഗമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ ഇവിടെ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മലനാടിനെ പൊക്കി പിടിച്ചുകൊണ്ട് പത്രസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തു നീക്കുമ്പോ ഈ രാജ്യത്ത് എന്താ ഈ ഈ മലനാടൻ മാത്രമേ ഉള്ളൂ? അതെയോ, എത്രയോ പത്രമാധ്യമങ്ങളില്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ വികാരം എന്തുകൊണ്ട് കഴിഞ്ഞ 7 വർഷം മുമ്പുണ്ടായിട്ടില്ല? പത്രമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവനും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടക്കം വ്യക്തിയത്തെ ചെയ്തിട്ട് അന്തിച്ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വികാരമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ആ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വേട്ടയാടിയില്ലേ ഈ മാധ്യമങ്ങൾ? അതും പോട്ടെ, ഈ മാധ്യമധർമ്മം, ഈ മാധ്യമ അടിച്ചമർത്തം എന്ന് പറയുന്ന മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ദേശീയ തല നേതാക്കന്മാരെ ഒന്നൊന്നായി വേട്ടയാടുമ്പം പോലും നിങ്ങളൊന്നും സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും ഒരേ തരത്തിൽ നിങ്ങൾ കണക്കൂട്ടണ്ട. അടിച്ചാ തിരിച്ചടിക്കുന്നവരുണ്ടാകും, പറഞ്ഞ അതേ തരത്തിൽ മറുപടി പറയുന്ന ആമ്പിള്ളറും ഈ സമൂഹത്തിലുണ്ട്. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അല്ലാതെ എല്ലാം നിങ്ങൾ പറയുന്നതുപോലെ കേട്ടിട്ട് പത്രധർമ്മം പത്രധർമ്മം എന്ത് തമ്മാരത്തിനും എന്ത് പുല്യാറ്റം വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യ എന്ന് വിശ്വസിക്കാനൊന്നും ചില എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുത്തുന്നുണ്ടില്ല. അത് മനസ്സിലാക്കിയാ മതി. എവിടെ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഒരു നേതാമണ്ണും ഒരു കമ്മിറ്റിയെ പോലും ഫോം ചെയ്യാൻ പറ്റാത്ത ഇവര് വന്നിട്ടാ ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നെന്ന് പറയുന്നത്? സ്വന്തം പാർട്ടിക്കകത്ത് ഒരു കമ്മിറ്റി തീരുമാനിച്ച് അത് ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഇപ്പോഴും ഗ്രൂപ്പ് അടിയാ, ഇപ്പോഴും തമ്മിൽ വിഴുപ്പിളക്ക, ഇപ്പം പരസ്പരം വിദ്വേഷം പറഞ്ഞ പരസ്പരം കുറ്റപ്പെടുത്തി നടക്കുക മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട്. അതൊക്കെ ഒന്ന് ക്ലിയറാക്കിയിട്ട് വാ. അല്ലാതെ ഒന്നുമില്ലാതെ ഒരു പ്രിവിലേജും ഇല്ലാതെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഏതോ ഒരുത്തെ ഒരു യൂട്യൂബ് ബ്ലോഗർ അവർക്ക് എതിരെ അവരെ അവഹേളിച്ച അവർ പോയി കേസ് കൊടുക്കും എന്തോ ചെയ്തു. അത് രാജ്യത്തിന്റെ കോടതി ദിക്കുന്ന തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് അദ്ദേഹം ചെയ്തു വെച്ച വാർത്തകൾ മുഴുവൻ നീക്കാൻ പറഞ്ഞത് ഇല്ലേ? കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ, എന്നിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല.
എന്നിട്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കാലത്ത് എഴുന്നേറ്റിട്ട് ഇങ്ങ് വന്നിട്ട് അങ്ങനെ അടിച്ചമർത്താൻ അനുവദിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് കെട്ടുണ്ട്. അതായത് രാജ്യത്ത് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. ആരെങ്കിലും വ്യക്തിയത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരെ നിയമ നടപടിക്ക് പോകും. അവരെ ചങ്കൂറ്റ ആണത്താ അവരത് കാണിക്കും. അല്ലാതെ നിങ്ങൾ ഈ ഇതുപോലുള്ള ഈ എടാകുളത്തിൽ പോയി ഇടപെട്ടിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഇവിടെ ജനങ്ങളൊന്നും നിൽക്കത്തൊന്നുമില്ല. അത് മനസ്സിലാക്കിയാ മതി. നിങ്ങൾ ഒരു പാർട്ടിനെ എങ്ങനെയെങ്കിലും എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതിനകത്ത് വിള്ളൽ ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ചില നേതാക്കന്മാർക്ക് ചില ധാരണ അടുത്ത പ്രാവശ്യം വന്നാൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തില്ല, പക്ഷെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടണ്ട എന്നുകൂടി പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. മറ്റെന്താപ്പ ഈ ഊളന്ന ഈ ചെറിയൊരു ബ്ലോ ഈ യൂട്യൂബ് ബ്ലോഗറെ പറകെ പോയിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന പറയേണ്ട ആവശ്യം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആ ലോകം, വിരൽത്തുമ്പില് ലോക നൂറ്റാണ്ടുകൾ മാറി, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എന്താണോ ഒരാൾ പറയുന്നത് എന്നുള്ള തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടെന്ന്. മുമ്പത്തെ കാലമല്ല ഇപ്പൊ. അത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. നിങ്ങൾക്ക് ഈ രാജ്യത്തോടെ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാജ്യം ഈ സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കും, സമരങ്ങൾ ചെയ്യും. അതാ വേണ്ടത്. അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന നാണം കെട്ടവൻ. അതും മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ വരെ ഈ പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ വേണ്ടിക്കല്ലേ ലിങ്ക് എന്റെ മെസ്സഞ്ചറിൽ ഞാൻ ഇട്ടുതരാം, എന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇട്ടുതരാം. എന്നിട്ട് കേൾക്കും നിങ്ങൾ എന്റെ ശബ്ദം ലഭിക്കുന്നത്. നിങ്ങൾ വിലയിരുത്ത്. അവൻ ആരെ കൊണ്ടാ പറയാ? ഞാൻ ഉമ്മൻചാണ്ടിനെ കൊണ്ട്, രാഹുൽ ഗാന്ധിനെ കൊണ്ട്, മല്ലികാർജ്ജുന ഖാർഗെ കൊണ്ട്, കെ സി വേണുഗോപാലിനെ കൊണ്ട് ചെയ്തിട്ടില്ലേ? ഇങ്ങനെ വ്യക്തിയത്തെ നടത്തുന്ന ഒരാളെ പിന്തുണക്കാൻ വേണ്ടി ഉളുപ്പ് വേണം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് തന്നെ BRM ഷഫീർ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, ആവേശം കൊണ്ട് ഇവിടെ നടത്താൻ അനുവദിക്കത്തില്ല. എന്നിട്ട് എന്തായി? ഇപ്പൊ കേസ് കൊടുത്തല്ലോ, വിധി വന്നല്ലോ, നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞോ? എന്നാ പിന്നെ നിങ്ങൾ പോയി കോടതി പോയി തടക്ക് ആദ്യോ? ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടിയാണ് വലുത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മാറി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പ്രതികരിക്കും. അതുകൊണ്ടാണ് കർണാടകത്തിനകത്തുനിന്ന് വിജയിച്ച് വന്നപ്പോഴും മുസ്ലിമില്ലായ ഒരു പണ്ഡിതൻ ഞങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനങ്ങൾ വേണം, ഇന്ന സ്ഥാനങ്ങൾ വേണം എന്ന് അവൻ ശർദ്ദിച്ചപ്പോ അതിനെതിരെയും പ്രതികരിച്ചവനാ ഞാൻ. കാരണം ഞാൻ മനുഷ്യനെ മനസ്സിലായി കാണുന്നവനാ. മതവും വിശ്വാസമൊക്കെ അവനവന്റെ മനസ്സിനകത്താ. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഒരാൾ ഒരു ക്രൈം ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ സമുദായത്തെ അങ്ങനെ മൊട്ടച്ചങ്ങ് ആക്ഷേപിക്കുക, ഭീകരവാദികൾ തീവ്രവാദികൾ എന്നൊക്കെ പറയാ, എന്താ ഇവർ ചെയ്തു വെച്ച ഇങ്ങനെ പറയുന്നവര്, എന്താണ് തീവ്രവാദം ഇവിടെ നടത്തിയത്, അതും കൂടി പറയണ്ടേ? അത് പറയൂല. ഒരുപക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും അറ്റാക്ക് വരുമ്പോ ഞങ്ങൾ പ്രതിരോധം തീർക്കും. അങ്ങനെ പ്രതിരോധം തീർക്കുമ്പോൾ ഒരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് ഭീകരവാദമായി. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാം മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞോ? അത് വിഷയമല്ല. പക്ഷെ ഇവനെ പോലുള്ള യൂട്യൂബ് ബ്ലോഗർ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ മാത്രം പറയുന്ന ദിവസങ്ങളും ഒരു ചർച്ച അയാൾ ഒരു വീഡിയോസ് അയാൾ ചെയ്യുമ്പോ അതിനകത്ത് ഒരു മുസ്ലിമിന്റെ പേരുച്ചരിക്കാതെ ഒരു വീഡിയോസ് അയാൾ ചെയ്തിട്ടുണ്ടാവൂല. എന്നിട്ട് പറയും ഞാൻ ഇസ്ലാമിനെതിരല്ല, ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, പ്രോ ഇസ്ലാമിനെതിരെ, കാലിനടക്ക ഇസ്ലാമിനെതിരെ, കൈന്റെ ഉള്ളിലെ ഇസ്ലാമിനെതിരെ. എന്ത് ഇസ്ലാമാണ്? അങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാം? ഉണ്ടോ അങ്ങനെ? എനിക്കറിയില്ല. ഞാൻ ആ മതവുമായി ബന്ധപ്പെട്ടും മതപരമായിട്ട് കുറച്ചൊക്കെ പഠിച്ച വ്യക്തിയും കൂടിയാ ഞാൻ. നാളെ ഇന്ന് വരെ ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാര്യങ്ങളൊന്നും ഞങ്ങളെ മതം പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതറിയോ? കോൺഗ്രസും ഇസ്ലാമിന്റെ ആ ദർശനങ്ങളുമായിട്ട് മുന്നോട്ട് ഒത്തുപോകുന്ന ഒരു പാർട്ടിയാ. കാരണം മനുഷ്യ സ്നേഹം, മാനവികത, അത് ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടും. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ചിന്തിക്കുന്നവരല്ല ഇവിടെ. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ മറ്റെത്രയോ പാർട്ടികളില്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോലെ. പക്ഷെ നേതാക്കന്മാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, മിനിയാതും പറഞ്ഞിട്ടുണ്ട്, അതായത് പാർട്ടിക്കകത്ത് മതവും ജാതിയും വർണ്ണവും തിരഞ്ഞിട്ട് സ്ഥാനമാനങ്ങൾ നേടുന്നവരെ അടിച്ച് വെളി കളയണം എന്ന് പറയുന്ന നിലപാടിലാണ് ഞാൻ. പ്രവർത്തിക്കാൻ കഴിവുള്ളവന് ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും ശരി, ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, അവരെ തന്നെ വെക്കണം. 10 പേരാണെങ്കിൽ 10 പേരെ തന്നെ വെക്കണം. എന്താ ഇതിനകത്ത് തർക്കം? മനുഷ്യരെ മനസ്സിലായി കണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ ചോരകളെല്ലാം ഒരേ കളറാ മനുഷ്യന്റെ ചോരകൾ. അല്ലാതെ ആർക്കെങ്കിലും അധ്വാനിക്കാണ്ട് ജീവിക്കാൻ വേണ്ടി എപ്പോഴും വന്ന് വർഗീയതയും വിഷയവും പറയുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ നിലപാടുണ്ടല്ലോ, അത് മാറ്റിവെക്ക് നിങ്ങൾ. കുറെയൊക്കെ ചിന്തിക്ക്. ഇതൊന്നും പണ്ടത്തെ കാലവും യുഗങ്ങളൊക്കെ മാറി വന്ന് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാതെയോ. മറ്റേ നിങ്ങൾക്ക് ഒരാവശ്യം ഇല്ലല്ലോ, ഉണ്ടോ?
ആ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യന് എത്രമാത്രം വ്യക്തിഹത്യ ചെയ്ത് ഇല്ലേ? കേരളം പ്രളയകെടുതിയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അകമണിഞ്ഞ് സഹായിച്ചു.